കെ എസ് കെ ടിയു മുഖമാസികയായ കർഷക തൊഴിലാളിയുടെ പ്രഥമ കേരള പുരസ്കാരം വി എസ് അച്യുതാനന്ദന് മുഖ്യമന്ത്രി സമ്മാനിച്ചു വി എസിന്റെ മകൻ ഡോക്ടർ വി എ അരുൺകുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ഇതിഹാസമാക്കി സ്വന്തം ജീവിതത്തെ മാറ്റിയ ധീരവിപ്ലവകാരിയാണ് വി എസ് അച്യുതാനന്ദനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു യുവിന്റെ തൊഴിലാളിയുടെ പ്രൗഢഗംഭീരമായ വേദിയിൽ വി എസിന്റെ മകൻ ഡോക്ടർ വി എ അരുൺകുമാർ മുഖ്യമന്ത്രിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയിലെ സൗഹൃദ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി സ്വജീവിതം തന്നെ മാറ്റിവെച്ച സഖാ വി എസ് അച്യുതാനന്ദൻ്റെ കൈകളിലേക്ക് ഈ പുരസ്കാരം എത്തിച്ചേരുന്നു എന്നതിൽ ഒരു ഔചിത്യ ഭംഗിയുണ്ട് ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ഇതിഹാസമാക്കി സ്വന്തം ജീവിതത്തെ മാറ്റിത്തീർത്ത ദീർണ്ണായ വിപ്ലവകാരിയാണ് സഖാവ് വി എസ് ജനങ്ങൾക്കും നാടിനും വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ ജീവിതം ആധുനിക കേരളത്തിൻ്റെയും കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെയും ചരിത്രവുമായി വേർതിരിക്കാനാവാത്ത വിധത്തിൽ ഇഴപണിഞ്ഞ് കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ കേരള പുരസ്കാരത്തിന് എല്ലാവിധത്തിലും അർഹനായ വ്യക്തിയാണ് എസ് എം വി ഗോവിന്ദൻ മാസ്റ്റർ അധ്യക്ഷനായി ചടങ്ങിൽ കേരള സാഹിത്യ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു മികച്ച പ്രബന്ധത്തിനുള്ള പുരസ്കാരം കൈരളി ന്യൂസ് സീനിയർ ന്യൂസ് എഡിറ്റർ കെ രാജേന്ദ്രൻ ഏറ്റുവാങ്ങി കഥാരംഗത്ത് സുരേഷ് പേരിശേരിക്കും കവിതയ്ക്ക് ശ്രീജിത്ത് അരിയല്ലൂരിനും പുരസ്കാരം സമ്മാനിച്ചു ഡോക്ടർ എ വി സതീഷ് കുമാർ കുമാരി നീലിമ വാസൻ ശ്രീദേവി കെ ലാൽ എന്നിവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി ചടങ്ങിൽ ആനാവൂർ നാഗപ്പൻ എൻ ചന്ദ്രൻ എൻ ആർ ബാലൻ എന്നിവർ സംസാരിച്ചു എം എ ബേബിയും എ വിജയരാഘവനും ഓൺലൈനായി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം